ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ഒരു ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് തയ്യാറാക്കിയത്. എസ്പാനിയോ ഇവന്റ് പ്രസന്റ് ചെയ്ത മിസ്സിസ് കേരള 22 സൗന്ദര്യ മത്സരം ആലപ്പുഴ കാംലോട്ട് ഹോട്ടലിൽ വെച്ചാണ് നടന്നത്. മിസ്സിസ് കേരള 22 മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരവസരം കിട്ടി. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത കൊച്ചി സ്വദേശിനിയായ ഡോക്ടർ ശ്രീലക്ഷ്മിയാണ് മിസ്സിസ് കേരളയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് എൻ്റെ ഒരു കരിയറിൽ എനിക്ക് വളരെയധികം സന്തോഷം നേടുന്ന, അഭിമാനം നേടുന്ന ഒരു മുഹൂർത്തമായിരുന്നു. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഇട്ടത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്ത കാര്യങ്ങളും ശ്രീലക്ഷ്മിയെ വിന്നറായ ആ ടൈമിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വികാസ് സാറിനോടുള്ള നന്ദിയാണ് ആദ്യം പറയുന്നത്. ഈ മിസ്സിസ് കേരള 22 ഫുൾ മേക്കപ്പും ചെയ്തത് വികാസ് സാറിൻ്റെ ടീമാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 6:30 ഇത് ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു. ആലപ്പുഴയിൽ ചെന്നു, അവിടെ കാംലെഡ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അന്നത്തെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഏതാണ്ട് ഒരു 7:30 സാറിൻ്റെ ടീമെല്ലാം അവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് റെഡിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കാം. ഇത് ഡോക്ടർ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയാണ് എനിക്ക് ആദ്യം മേക്കപ്പ് ചെയ്യാനായിട്ട് കിട്ടിയത്. ശ്രീലക്ഷ്മിയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതായിരുന്നു. ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും കേരള സാരിയിലായിരുന്നു. പിന്നീട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കിട്ടിയതാണ് അപർണ. അപർണയെ സെക്കൻഡ് റണ്ണറപ്പായിട്ട് തിരഞ്ഞെടുത്തു. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു, കാരണം രണ്ടുപേരും വിന്നേഴ്സായിരുന്നു. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക്. ഹായ് ഓൾ, എൻ്റെ പേര് അപർണ എന്നാണ്. ഞാൻ മിസ്സസ് കേരള 2022 സെക്കൻഡ് റണ്ണറപ്പ് ആണ്. ഇവൻ്റിൽ എൻ്റെ മേക്കപ്പും ഹെയർ ഡോ എല്ലാം ചെയ്തത് അമ്പിളി ചേച്ചിയാണ്. സോ ഈ ഒരു ക്രൗൺ എനിക്ക് കിട്ടിയതിൽ ഒരു പങ്ക് ഡെഫിനറ്റ്ലി അമ്പിളി ചേച്ചിക്കാണ്. കാരണം ആ ഒരു സ്റ്റേജ് പ്രസൻസിന് എൻ്റെ ഈ മേക്കപ്പും ഹെയറും എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര നല്ല മേക്കപ്പും ഹെയറും സെറ്റ് ചെയ്ത് തന്ന അമ്പിളി ചേച്ചിക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. മേക്കപ്പ് കഴിഞ്ഞുള്ള ശ്രീലക്ഷ്മിയുടെ ഈ ലുക്ക് കണ്ടില്ലേ, എന്തൊരു ക്യൂട്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്തു. അത് പ്രീത വേണുഗോപാലാണ്. അപ്പോൾ ഇത്രയും മേക്കപ്പാണ് എനിക്കന്ന് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം എല്ലാവരും സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ ഗൗരവം കാത്ത് എല്ലാവരും സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള തിരക്കിലും അവരുടെ സന്തോഷവും എല്ലാം പങ്കുവെച്ചുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ. സെക്കൻഡ് റൗണ്ടില് ശ്രീലക്ഷ്മിയുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്ന ഇതായിരുന്നു. ആ ഡ്രസ്സൊക്കെ ശ്രീലക്ഷ്മിക്ക് നല്ല ഭംഗിയായിരുന്നു, നല്ല നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അറിയാതെ ഞാൻ ആലോചന. ഇത് ലാസ്റ്റ് ലുക്കാണ്. എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു ഡ്രസ്സ് വന്നിട്ട്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ, സ്റ്റേജിൽ ആ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. കാരണം എല്ലാവരും ബ്ലാക്ക് ഇട്ടിട്ട് വളരെയധികം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. ആയിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. കേരള കണ്ടസ്റ്റൻ്റ് ആണ്, ടോപ്പ് 16 വരാനും പറ്റി. വളരെ നല്ല മേക്കപ്പാണ്, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഹെയറും അടിപൊളിയായി ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ much.
ഇത് ജയശ്രീ ചേച്ചി. ചേച്ചി ഒരുക്കിയതാണ് ഈ ഒരു കുട്ടിയെ. വളരെ ഭംഗിയായിരുന്നു, നല്ലൊരു മേക്കപ്പ് ആയിരുന്നു അത്. ഇനിയുള്ളത് എന്റെ വസന്ത ചേച്ചിയാണ്. ചേച്ചി മേക്കപ്പ് ചെയ്താണ് ഈ കുട്ടിയെ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇവിടുന്ന് പോയത് ഈ ഒരു പ്രോഗ്രാമിന്. താങ്ക് യു സോ മച്ച് വസന്ത ചേച്ചിയുടെ അടിപൊളി കിട്ടും മേക്കപ്പ്. താങ്ക് യു. ഈ ഒരു പ്രോഗ്രാമിലൂടെ കുറച്ച് നല്ല കൂട്ടുകാരെയും കിട്ടി. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവരുടെ കഴിവുകൾ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു വർക്കിലൂടെ. ഇത് ലിൻഡ കോട്ടയത്ത് നിന്ന് ലിൻഡ ചെയ്ത മേക്കപ്പാണത്. ഇത് ലിജി, ലിജി ചെയ്ത മേക്കപ്പാണത്. ഒരുപാട് പേരെ പരിചയപ്പെട്ടു, പലരുടെയും പേര് സത്യത്തിൽ അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതെന്ന് തോന്നിയ ആൾക്കാരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ദ ബെസ്റ്റ് ആയിരുന്നു അന്നത്തെ പ്രോഗ്രാമിൽ ചെയ്തത്. വളരെയധികം സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.